പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നോറ ബിഗ് ബോസിനോട് കരഞ്ഞു പറയാണ് എനിക്കിവിടെ നിന്ന് പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ ഇമോഷണലി എടുത്തൊരു തീരുമാനമല്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പോയേ പറ്റൂ എന്ന് ബിഗ് ബോസിനോട് പറയുന്നു കൺഫഷൻ റൂമിൽ പോകുന്നു അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നു ഡ്രസ്സിംഗ് റൂമിനകത്ത് പോയിരുന്നു കരയുന്നു അർജുൻ കരച്ചിൽ കണ്ടിറങ്ങി ഓടുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നോറ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് സോ നോറയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നാണ് നോറ പറയുന്നത് ഇത് ലൈവിൽ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റ് ഒരു ടു അവർ ലൈവ് എനിക്ക് മിസ്സായി സോ ലൈവ് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വൈകുന്നേരത്തെ ജാസ്മിനും അതുപോലെ തന്നെ നോറയും ഒക്കെ തമ്മിൽ നടന്ന ഫൈറ്റിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂർ മുമ്പാണ് പ്രൊമോ വന്നത് നോറ ഇതിനകത്ത് ജെവിൻ ആണോ ഫേക്കാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് ചിലപ്പോൾ അവരുടെ ഫീലിങ്സും ഈ കരച്ചിലൊക്കെ ജെനുവിൻ ആയിരിക്കാം പിന്നെ ഇത് ബിഗ് ബോസ് ആണല്ലോ നമുക്കിതിനകത്ത് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾ ഒരാളെയും കയറി വിശ്വസിക്കാൻ പറ്റത്തില്ല പലരും ഗെയിം പ്ലാനുകളായിട്ട് വരുന്നതാണ് കരയുന്നതിനകത്തും ചിരിക്കുന്നതിനകത്തും വരെ ഗെയിം പ്ലാനുള്ള ഒരു റിയാലിറ്റി ഷോ ആണത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇവർ ഫേക്ക് ആണോ എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിനകത്ത് ഇമോഷണലി വീക്കായിട്ടുള്ള പ്ലെയേഴ്സ് അവിടെ നിൽക്കാതെ പുറത്ത് പോകുന്നത് തന്നെയാണ് നല്ലത് അത് നോറയാണെങ്കിലും ശരി അത് ജാസ്മിൻ ആണെങ്കിലും ശരി അത് ജിൻഡോ ആണെങ്കിലും ആരാണോ ഇമോഷണലി വീക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് അവർ വീട്ടിൽ പോവുക അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരവിടെ നിന്ന് കളിക്കട്ടെ ഇനി അതല്ല ഇതൊരു ഡ്രാമയാണെങ്കിൽ അത് സത്യത്തിൽ അത് നോറയ്ക്ക് ബാക്ക്ഫെയർ ചെയ്യാനേ സാധ്യതയുള്ളൂ എപ്പോഴും ഇങ്ങനെ ഇമോഷണലി വീക്കായിട്ടുള്ളൊരു ഗെയിം ഓഡിയൻസ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യത്തില്ല അതാണ് ഒരു പ്രശ്നം എന്തായാലും നമുക്ക് എന്താണ് നടന്നതെന്നുള്ളത് എപ്പിസോഡിൽ കണ്ടിട്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് കാണാം